പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമ്മൾ ക്രിസ്മസ് പരീക്ഷയെ കഴിഞ്ഞു അല്ലേ? അതിൽ രണ്ടാം ക്ലാസ്സിൻ്റെ അറബിക്ക് പരീക്ഷയുടെ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് വീഡിയോയിലൂടെ സാർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നില്ലേ? മാഷാല്ലാ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അഞ്ച് പ്രവർത്തനങ്ങളുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? നമ്മൾ ഈ ചിത്രം നോക്കണം അല്ലേ. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഈ സെന്റൻസ്, ഈ പാരഗ്രാഫ് പൂർത്തിയാക്കണം അല്ലെ. എന്താ ചിത്രത്തിലുള്ളത്? ബൈത്തുണ്ട്, ഇവിടെ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്, ഒരാൾ കളിക്കുന്നു, ഒരാൾ ചെടി നനയ്ക്കുന്നു, ഇവിടെ രണ്ടുപേര് നിൽക്കുന്നു അല്ലേ. അപ്പൊ എന്താ നോക്കാം നമുക്ക്. ഹാദാ ബൈത്തുൻ, ഇത് വീടാണ്, ഇതൊരു വീടാ അല്ലേ. ഹാദാ ബൈത്തു റാഷിദ്, ആരുടെ വീടാണ്? റാഷിദിന്റെ വീടാണ്. ഫീ ബൈത്തു റാഷിദ്, റാഷിദിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മുൻ, ഉമ്മ ഇവിടെയുണ്ട് അല്ലേ. പിന്നെ ആരൊക്കെയുണ്ട്? നമ്മൾ എങ്ങനെ എഴുതും? അതാണ് നമ്മൾ എഴുതേണ്ടത് ഈ പാരഗ്രാഫിൽ ബാക്കി. അപ്പൊ ഇവിടെ അബ് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഉമ്മുൻ വ അബുൻ, ഞാനത് കാണിച്ചു തരാം മക്കൾക്ക് എഴുതിയത്. ഉമ്മുൻ വ അബുൻ, പിന്നെ ഇതാരാ? ഇത് ജദ്ദ്, അപ്പൊ വ ജദ്ദുൻ. പിന്നെ ഇതോ, ഇത് ജദ്ദത്ത് അല്ലേ. പിന്നെ വ അഹുൻ, വ അഹുൻ, ഇത് നമ്മുടെ റാഷിദിന്റെ അനിയനായിരിക്കാം അല്ലേ. പിന്നെ ഇത് ഉഖ്ത്, വ ഉഖ്ത്. അപ്പൊ റാഷിദ്, വ അബുൻ, വ ജദ്ദുൻ, വ ജദ്ദത്തുൻ, വ അഹുൻ, വ ഉഖ്ത്തുൻ, ഇത്രയും എഴുതണം. എഴുതി എല്ലാവരും മാഷാല്ലാ. ഓക്കെ, പിന്നെ അതിന് താഴെ വരുമ്പോ എജിലിസു ഡാഷ് അലൽ കുർസി, ചെയറിൽ ഇരിക്കുന്നു ആരോ. ആരാണ് ഇവിടെ ഇരിക്കുന്നത്? ഇതിലുണ്ട് അല്ലേ. ഏതാണ് ഈ മൂന്നെണ്ണത്തില്? അൽ ബിന്തു, അൽ ജദ്ദു, അൽ ഉമ്മ. ഇവിടെ ആരെ ഇരിക്കുന്നത്? ജദ്ദാണ്. അപ്പൊ ജദ്ദാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായോ? എൽ അബു ഡാഷ് ബിൽകുർ, ബിൽകുറ, പന്ത് കൊണ്ട് ആരോ കളിക്കുന്നുണ്ട് ഇവിടെ. അതാരാ? ഞാൻ അത് പറഞ്ഞല്ലേ, സഹോദരന അല്ലേ. അൽ അഹ്, ഇവിടെ അൽ അഹ് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ ഒന്നാമത് പ്രവർത്തനം അങ്ങനെയാണ്. ഇനി രണ്ട്, രണ്ടെന്താണ്? റാഷിദും സഹോദരിയും വീടിനടുത്തുള്ള പൂന്തോട്ടത്തിൽ കണ്ട പക്ഷികളെ കുറിച്ച് പാട്ടുപാടി. പൂന്തോട്ടത്തിൽ കുറെ പക്ഷികളെ കണ്ടു, അതിനെ കുറിച്ചൊരു പാട്ടുപാടി അവര്. ബുസ്താനി 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 ജമീലുൻ ഫിൽ ബുസ്താനി ഹുഫാഷുൻ ഫിൽ ബുസ്താനി ത്വാവൂസുൻ. ഹുഫാഷിനെ കുറിച്ച് വന്നു, പിന്നെ ത്വാവൂസിനെ കുറിച്ചും വന്നു, പിന്നെ വേറെയും കുറെ എന്താണ് പക്ഷികളുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതും? ഇവിടെ ഖുറാബ് ഉണ്ട്, ബബ്ഹ ഉണ്ട്, റിസ്ഫൂർ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അതാണ് സാർ ഇവിടെ എഴുതിച്ചിരിക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ, ഫിൽബുസ്താനി ഖുറാബുൻ, ഖുറാബ്. വീണ്ടും ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഫിൽബുസ്താനി മുതൽ നമ്മൾ താഴെ എഴുതണം. ഫിൽബുസ്താനി ബബ്ഹ ഉൻ, പിന്നെയോ ഫിൽബുസ്താനി ലഖ്ലഖുൻ അല്ലെ, ഫിൽബുസ്താനി ഉസ്ഫൂറിൻ, ഈ ഉസ്ഫൂർ എഴുതണ്ടേ. ഓക്കെ, അപ്പൊ അതാണ് ഇതില് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെ എഴുതിയല്ലേ വരും, എഴുതിണ്ടാവും അല്ലേ. ആഷാ, ഇനി ഇവിടെ നുക്കമ്മിൽ ഇത് പൂർത്തിയാക്കണം. ഹാദ, ഇതെന്താണിത്? ഹുഫാഷ് അല്ലേ. അപ്പോ നമ്മള് ഹാദ അവിടെയുണ്ട്, ഈ ഹുഫാഷ് എന്ന വാക്ക് ഇവിടേക്ക് എഴുതണം. മനസ്സിലായോ? പിന്നെ ഇത് ത്വാവൂസ്, അപ്പൊ എന്ത് എഴുതണം? ഈ ത്വാവൂസ് എന്ന വാക്ക് ഇവിടേക്ക് എഴുതണം. മനസ്സിലായോ? എങ്ങനെയാണ് അത് പൂർത്തിയാക്കേണ്ടത്? മൂന്നാമത്തെ പ്രവർത്തനം, പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കളുണ്ട്, റാഷിദും സഹോദരി അവ എണ്ണാൻ തുടങ്ങി, നമുക്ക് അവരെ സഹായിക്കാം, എണ്ണാൻ സഹായിക്കണം അല്ലേ. അപ്പൊ ഇവിടെ ഇവിടെ എത്ര വരിക? എത്ര വരിക ഇവിടെ? ഹംസത്ത് അല്ലേ. ഹംസത്ത് എങ്ങനെ എഴുതുക? ഇവിടെ സാർ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഹംസത്ത്. അഞ്ചല്ലത്. അടുത്ത ചോദ്യം, ഇതില് ഏഴ് പൂക്കളുണ്ട്, അപ്പൊ ഏഴിന് നമ്മൾ എന്ത് പറയും? മാഷാ പറയും സബഅത്ത്, സബഅത്ത്, ഇങ്ങനെ എഴുതണം
മനസ്സിലായോ? സബഅത്ത്. പിന്നെയുള്ളത് ഹംസത്ത് അഷറാണ്. ഹംസത്ത് അഷറില് അതിന്റെ നമ്പർ എവിടെയാണ്? നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. ഏതാണ്? സബഅത്ത് അല്ല, ഹംസത്ത് അഷറ. ഈ നമ്പർ നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, അടുത്തതോ സബഅത്ത് അഷറ, പതിനേഴാണ്. പതിനേഴിന്റെ നമ്പർ എങ്ങനെയാണ്? ഇങ്ങനെ. ഈ നമ്പർ നമ്മൾ എഴുതണം, ഇവിടെ എഴുതണം. ഓക്കെ, ഇനി സിത്തത്താശറ പതിനാറാണ്. പതിനാറ് പൂക്കൾ സിത്തത്താശറ. ഈ നമ്പർ, ഈ നമ്പർ നമ്മൾ എവിടെ എഴുതണം? എഴുതണം, ഇവിടെ എഴുതണം. ഓക്കെ, ഇനി നാലാമത്തെ പ്രവർത്തനം, നുക്കമ്മലിൽ ഹിവാർ. ഇവിടെ ഒരു ഹിവാറുണ്ട്. റാഷിദും സഹോദരിയും പൂന്തോട്ടത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോഴാണ് കാക്കപ്പെണ്ണിനെ കണ്ടത്. അവർ കൂട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയാണ്. അവർ തമ്മിൽ സംസാരിച്ചു. കാക്കയായിട്ട് സംസാരിച്ചു. എന്താ സംസാരിച്ച കാര്യങ്ങൾ? ഇവിടെ എഴുതണം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഈ ബട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എടുത്ത് നമുക്ക് ഇവിടെ എഴുതിയാൽ മതി. നമുക്ക് നോക്കാം. റാഷിദ് ആദ്യം എന്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഉറാബ് അതിന് മറുപടി മസാഅന്നൂർ എന്നാ പറഞ്ഞത്. മസാഅന്നൂർ എന്ന് പറയണമെങ്കിൽ റാഷിദ് എന്ത് പറഞ്ഞിട്ടുണ്ടാവണം? നമുക്ക് പറയാം. ആ മസാ അൽ ഖൈർ. എന്താണ് മസാ അൽ ഖൈർ? ഈ മസാ അൽ ഖൈർ നമ്മൾ ഇവിടേക്ക് എഴുതണം. മനസ്സിലായോ? പിന്നെയോ റാഷിദ്, റാഷിദ് വീണ്ടും കൈഫൽ ഹാൽ എന്ന് ചോദിച്ചു. കൈഫൽ ഹാൽ എന്താണ്? എന്തുണ്ട് വിശേഷം എന്നാണ്. എന്തുണ്ട് വിശേഷം? അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ട്, എന്തായിരിക്കും മറുപടി? സൈൻ അൽഹംദുലില്ലാ. ഈ വാക്ക് അല്ലേ, ഈ വാക്ക് ഏത്? ഈ വാക്ക് എവിടേക്ക് എഴുതണം? ഇവിടേക്ക് എഴുതണം. മനസ്സിലായോ? വീണ്ടും റാഷിദ് എന്തോ ഒരു കാര്യം ചോദിച്ചു. അപ്പൊ ഉറാബ് എയിലലേഷ് കൂട്ടിലേക്കാണെന്ന് പറഞ്ഞു. അപ്പൊ എവിടേക്കാണ് നീ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതിനുള്ള വാക്ക് നമുക്ക് അറിയാലോ, ഇലായി. അത് ഇവിടേക്ക് എഴുതണം. മനസ്സിലായോ? പിന്നെ അപ്പോ റാഷിദ് ഒരു കാര്യം ചോദിച്ചു, ഉഷുക്ക നിന്റെ കൂട് എവിടെയാണ് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ. എവിടെ എന്നുള്ളതിന് വാക്ക് എന്താ? ഐന. ഐന ഇവിടെ വരണം. ഐന ഉഷുക്ക, നിന്റെ വീട് എവിടെയാണ്? അപ്പൊ ഖുറാവ് പറഞ്ഞത് അലഷജറ, മരത്തിന്റെ മുകളിലാണെന്ന് പറഞ്ഞു. അപ്പൊ റാഷിദ് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ഖുറാവ് ഇതിന് മറുപടി അഫു എന്നാ പറഞ്ഞു. അപ്പൊ റാഷിദ് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ശുക്ർ എന്നാണ് അല്ലേ. എങ്ങനെയാ ശുക്ർ എന്ന് എഴുതുക? സാറോട് കാണിച്ചു തരാം. ഇതാ ശുക്രൻ. ഇങ്ങനെ ശുക്രൻ എന്ന് എഴുതാം. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ഹിവാറ് പൂർത്തിയാക്കേണ്ടത്. മനസ്സിലായില്ലേ? അഞ്ചാമത്തെ പ്രവർത്തനം, നുലവിൻ വനസിൽ. ടീച്ചർ നൽകിയ ചിത്രത്തിന് റാഷിദ് നിറം നൽകി. കോഴിയുടെ ശരീരഭാഗങ്ങളും പേരുകളും യോജിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ കുറെ ഈ ചിത്രത്തിന് നിങ്ങൾ കളർ കൊടുക്കണം. കളർ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അതോടൊപ്പം ചെയ്യുന്ന ഇതിനെ എങ്ങനെ യോജിപ്പിക്കണം? ലിദ്ദീക്ക് മിൻകാറുൻ. കോഴിക്ക് അതിന്റെ ചുണ്ടുണ്ട്. ലിദ്ദീക്ക് ദൈലുൻ. കോഴിക്ക് വാലുണ്ട്. അപ്പൊ അതിനേക്ക് യോജിപ്പിക്കണം. എങ്ങനെ യോജിപ്പിക്കും? വാലിലേക്ക് യോജിപ്പിക്കണം. ഇതിങ്ങനെ വരച്ച് ഇവിടേക്ക് യോജിപ്പിക്കണം. മനസ്സിലായോ? പിന്നെന്താണ്? ലിദ്ദീക്ക് ജനാഹുൻ. കോഴിക്ക് ചിറകുണ്ട്. ചിറക് ഏതാണ്? ഇതാണ് ചിറക്. അപ്പൊ ഇതിലേക്ക് യോജിപ്പിക്കണം. പിന്നെയോ? ലിദ്ദീക്ക് രിജുലുൻ. കാലുണ്ട്. അപ്പൊ കാലിവിടെ ഇങ്ങനെ വരച്ച് ഇതിലേക്ക് യോജിപ്പിക്കണം. ഓക്കെ, പിന്നെന്താ? ലിദ്ദീക്ക് ഐനുൻ. കോഴിക്ക് കണ്ണുണ്ട് എന്നാണ്. അപ്പൊ അത് ഇങ്ങനെ വരച്ച് കണ്ണിലേക്ക് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ വരച്ചു വെച്ചാൽ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ മക്കള്? വീഡിയോ ഇഷ്ടമായോ? അപ്പൊ മക്കള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുണ്ട്, ഇത് അറബിക്ക് യൂട്യൂബ് നെയ്തിരിക്കണുണ്ടോ. ഇതൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ. അത് പ്ലേ സ്റ്റോറിൽ കിട്ടും കേട്ടോ. നിങ്ങൾ എങ്ങനെ അറബിക്ക് യൂട്യൂബ് എന്ന് അടിച്ചു വയ്ക്കാൻ പറ്റും പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, നിങ്ങളുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അത് ഉപയോഗപ്പെടുത്തുക.
അപ്പൊ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.